കാൽ നൂറ്റാണ്ടിന് ശേഷം കൊച്ചി മെറൈൻ ഡ്രൈവ് വീണ്ടും വള്ളംകളി മത്സരത്തിനൊരുങ്ങുന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിനോടനുബന്ധിച്ച് നടക്കുന്ന പോരാട്ടത്തിലാണ് മെറൈൻ ഡ്രൈവിന്റെ ഓളപ്പരപ്പും വേദിയാകുന്നത്. കേരള ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കൊച്ചി നഗരസഭയും ചേർന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 7-നാണ് കൊച്ചി മെറൈൻ ഡ്രൈവിലെ മത്സരം. 1991 വരെ കൊച്ചിക്കുമുണ്ടായിരുന്നു വള്ളംകളിയുടെ പാരമ്പര്യം. ഇന്ത്യയുടെ ഉരുക്കുവനിതയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിലാണ് കൊച്ചി കായലിൽ ജലമാമാങ്കം നടന്നിരുന്നത്. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മെട്രോ നഗരത്തിലേക്ക് തുഴയെറിയാൻ ചുണ്ടൻ വള്ളങ്ങൾ വീണ്ടും എത്തുകയാണ്. സംസ്ഥാന ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ IPL മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ വീണ്ടും വള്ളംകളി ആവേശത്തിന് തിരിതെളിയുന്നത്. ഗോശ്രീപാലം മുതൽ മറൈൻ ഡ്രൈവ് വരെ നീളുന്ന 1000 മീറ്റർ ട്രാക്കിലാണ് ചുണ്ടൻ വള്ളങ്ങൾ ഏറ്റുമുട്ടുക. മെട്രോ നഗരത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സഹായിക്കുമെന്ന് കൊച്ചി മേയർ സൗമിനി ജെയിൻ 24-നോട് പറഞ്ഞു. വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളോടെ മാത്രമേ ഈ ഒരു ബോട്ട് റേസ് ഏറ്റവും ആകർഷണീയമാക്കാനും അതുപോലെ തന്നെ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം. കേരളത്തിലെ 9 പ്രമുഖ ബോട്ട് ക്ലബുകളാണ് ലീഗിൽ പങ്കെടുക്കുന്നത്. ഇവരെ സ്വന്തമാക്കാൻ വിദേശത്തു നിന്നുൾപ്പെടെയുള്ള ഫ്രാഞ്ചൈസികളും എത്തുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ മത്സരം കരയിലും തീപാറും. ഓഗസ്റ്റ് 10 തുടങ്ങി നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അവസാനിക്കുന്ന വിധമാണ് സീസൺ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ കാൽ നൂറ്റാണ്ടിന് ശേഷം കൊച്ചി വീണ്ടും വള്ളംകളി ആവേശത്തിലേക്ക്. അപ്പോൾ തീയതി മറക്കണ്ട, സെപ്റ്റംബർ 7. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനോടൊപ്പം അഞ്ജന രഞ്ജിത്, 24, കൊച്ചി.